ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് റെയിൽവേ ട്രെയിൻ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഐആർസിടിസി വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാം മാത്രമല്ല കേരളത്തിലേക്കുള്ള ട്രെയിൻ മറ്റു പല സ്ഥലങ്ങളിലും നിർത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത് ഇത് രോഗവ്യാപനം തടയാൻ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നടപടികളെ നിഷ്ഫലമാക്കുന്ന രീതിയാണ് ഇക്കാര്യം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ കേരളം ഫലപ്രദമായ ക്രമീകരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തവർക്ക് അവർ വരേണ്ട തീയതി സമയം ചെക്ക് പോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി നൽകുന്നു യാത്രക്കാരന്റെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിനും അവരുടെ യാത്രാമതം മനസ്സിലാക്കുന്നതിനും ഇത് ഫലപ്രദമാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ രജിസ്ട്രേഷൻ നോക്കാതെ റെയിൽവേ ഓൺലൈൻ ബുക്കിംഗ് വഴി യാത്രക്കാരെ കൊണ്ടുവന്നാൽ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട് ഇവിടെ വന്നിറങ്ങുന്ന യാത്രക്കാര് ആരാണെന്ന് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ രോഗം നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാകും അതിനാൽ സർക്കാരിന്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ ബുക്കിംഗ് അനുവദിക്കാവൂ എന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ റെയിൽവേ പ്ലാൻ ചെയ്ത ട്രെയിനുകൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൌൺ കാരണം കുടുങ്ങിപ്പോയവരെ തിരിച്ചെത്തിക്കുന്നതിന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ വേണമെന്നും റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്കയച്ച കത്തിനെ ചില മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചത് ഖേദകരമാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ട്രെയിൻ വേണ്ടെന്ന് കേരളം ആവശ്യപ്പെട്ടെന്നാണ് ഒരു ചാനൽ നൽകിയ വാർത്ത വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്ഡൌൺ കാരണം പെട്ടുപോയി ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള മലയാളികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനിടയിൽ ഇത്തരം തെറ്റായ വാർത്തകൾ നൽകുന്നത് ആശങ്ക ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൻ അടിക്കാനും മറക്കരുത്